ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗുജറാത്തി റെസിപ്പിയാണ്. ദോക്ല എന്നാണ് പേര്. അപ്പോൾ ഇത് നമ്മുടെ കടലമാവ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടലമാവ് വെച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കടലമാവിലേക്ക് നമ്മൾ കുറച്ച് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ആവശ്യമൊന്നുമില്ല ശരിക്കും. കടലമാവിനൊരു മഞ്ഞ കളറുണ്ട് ഓൾറെഡി. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ്. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ ഒരു തിക്നെസ് ആണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും മധുരവും ഉപ്പും കൂടെ കലർന്ന ഒരു രുചിയാണ് ഈ ഒരു പലഹാരത്തിനുള്ളത്. ഗുജറാത്തി ദോക്ല അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ദോക്ല ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അടുപ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ എടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് നെടുകെ കീറിയത്. ഇനി ഇതിലേക്കൊരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ടീ ഗ്ലാസ് അതാണ് കണക്ക്, അതിനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്രയും മതിയാവും. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. ഞാനൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹാഫ് ലൈം, ഫുള്ളായിട്ട് വേണ്ട, അതിൻ്റെ ഒരു പകുതിയോളം ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് നിർത്തി കൊടുക്കാം. ഇനി നമ്മുടെ ദോക്ല റെഡി ആയിട്ടുണ്ടാവും. മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കിത് നിർത്തി വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ദോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് കിട്ടും. ഇതേതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. കേക്കൊക്കെ പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പീസസ് ആയിട്ട് കയ്യിലെടുത്ത് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് വായിൽ അലിഞ്ഞിറങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വായിലിട്ടത് അലിഞ്ഞു പോണ പോലെ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ രുചി ഇഷ്ടമാവുമെന്ന് അറിയില്ല. കാരണം ഇത് മധുരവും ഉപ്പും കൂടി കലർന്നൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ സിറപ്പ് ഒഴിച്ചപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.